ഇല്ലത്ത് നിന്നും പുറപ്പെട്ടു, അമ്മാത്തെത്തിയുന്നില്ല. ആ ചൊല്ലുപോലെ എന്തൊരാവേശമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. അവസാന നിമിഷം വരെ ശുഭാപ്തി വിശ്വാസം നല്ലതാണെന്ന് ആരോ പറഞ്ഞതുപോലെ കർണാടകയിൽ എന്തായിരുന്നു ആഘോഷം. ഇപ്പോൾ ആഘോഷം മാറി മറിഞ്ഞില്ലേ? പ്ലേറ്റ് ഒറ്റയടിക്ക് മാറി മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കർണാടകയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ വരെ ഇതായിരുന്നില്ല കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ ഇന്ന് ജനങ്ങൾ ആ രാഷ്ട്രീയ സാഹചര്യം അങ്ങ് ഇട്ടുകൊടുത്തിരിക്കുന്നു. ആ പാലം BJP തുറന്നു കൊടുത്തിരിക്കുന്നു. ആ പാലത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വടക്കേ ഇന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമിയിലെ ജനമനസ്സിന് സമാനമായി ദക്ഷിണേന്ത്യയിലെ മണ്ണിലേക്ക് അങ്ങനെ നടന്നു കയറുകയാണ്, പറന്നിറങ്ങുകയാണ് എന്ന് പറയേണ്ടി വരും. വലിയ വിജയമാണ് കർണാടകയിലെ ജനം BJP നൽകിയത്. എന്തൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞാലും, എന്തൊക്കെ തെറി വിളിച്ചാലും, എന്തൊക്കെ ആക്ഷേപിച്ചാലും ജനവിധി അന്തിമം തന്നെയാണ്. ജനം എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു? അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ വീരവാദം മുഴക്കിയ സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനും എന്തിനധികം ജനതാദളിനുമൊക്കെ നിലം തൊടാനാകാത്ത സ്ഥിതിയാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഗ്രൂപ്പുകളിൽ വരുത്തിവെച്ച വലിയ വിന അത് തന്നെയാണ് ഇപ്പോൾ കർണാടകയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ സോണിയയ്ക്ക് നെഞ്ചുമുട്ടി കരയേണ്ടി വരും. DK ശിവകുമാർ മാറുന്നത് ചിരിക്കുന്നുണ്ടോ എന്ന സംശയം സിദ്ധരാമയ്യയ്ക്കുണ്ട്. ആ കണ്ണീരൊന്നും കണ്ടിട്ടും DK ശിവകുമാർ ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് അണിയറ സംസാരം. അപ്പോൾ അങ്ങനെയെങ്കിൽ BJP ആ പാലമിട്ടാൽ കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ അങ്ങ് പോകുമോ? ആശങ്കയിലാണ് കോൺഗ്രസ്. BJP തൂത്തുവാരിയത് കോൺഗ്രസിന്റെ 10 നിർണായക സീറ്റുകൾ. സിദ്ധരാമയ്യയ്ക്ക് കണ്ണീര് മാത്രം, DK ശിവകുമാറിന് ചിരിക്കാം. സർക്കാരിന്റെ വലിച്ച് താഴെയിട്ട് BJP പോയ വിമതരെ തോൽപ്പിക്കാൻ കച്ചകെട്ടിയല്ലേ കോൺഗ്രസ് ഇക്കുറി കർണാടകത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്? വിമതർക്കെതിരെ ശക്തമായ പ്രചാരണവും മണ്ഡലങ്ങൾ കയറിയിറങ്ങി ഘോരഘോരം നടത്തി. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നാണം കെട്ടുപോയി. അത് സത്യം തന്നെയാണ്. കോൺഗ്രസിന് ഇപ്പോൾ തല ഉയർത്തി നടക്കാൻ വയ്യ. BJP വെല്ലുവിളി പോലും ഉയർത്താതെ പൂർണ്ണമായും കീഴടങ്ങേണ്ടി വന്നിരിക്കുകയാണ് പാർട്ടിക്ക്. തോൽവിക്ക് പിന്നാലെ സിദ്ധരാമയ്യ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞു. സിദ്ധരാമയ്യ കരയുമ്പോൾ മറുവശത്ത് DK ശിവകുമാറിന് അടക്കിച്ചിരിക്കേണ്ടി വരും. കർണാടക കോൺഗ്രസിലെ വിഭാഗീയതയും ചേരിപ്പോരും പാർട്ടിയുടെ തകർച്ചയെ ചെറുതല്ലാത്ത തരത്തിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, വലുതായി തന്നെ അതിപ്പോൾ കൊണ്ടിട്ടുമുണ്ട്. ഒരു വശത്ത് സിദ്ധരാമയ്യയും മറുവശത്ത് കോൺഗ്രസിന്റെ ക്രൈസിസ് മാനേജറായ DK ശിവകുമാറുമാണ് JDS കോൺഗ്രസ് സഖ്യ സർക്കാർ അട്ടിമറിക്കപ്പെടാനും ഈ ചേരിപ്പോരിന് കാരണമായിട്ടും മാറിയത് എന്നതിൽ ആർക്കും തർക്കമില്ല. അഭിമാന പോരാട്ടമായ ഉപതെരഞ്ഞെടുപ്പിനെ ഒട്ടും ഐക്യത്തോടെയല്ല കോൺഗ്രസ് നേരിട്ടത്. സിദ്ധരാമയ്യയുടെ വിശ്വസ്തന് ദിനേശ് ഗുണ്ടുറാവുവിൻ്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതും ഒട്ടും ബലമില്ലാത്ത സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തിക്കൊടുത്തു എന്നൊരു ആക്ഷേപമുണ്ട്. DK ശിവകുമാർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് മനഃപൂർവ്വം അകലം പാലിച്ചു. തനിക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നതാണ് ഒരു ഘട്ടത്തിൽ DK പ്രതികരിച്ചത്. ജയിൽ ശിക്ഷ അനുഭവിച്ചതിൻ്റെ സങ്കടം വേറെ, പൊല്ലാപ്പുകൾ വേറെ. ഏതായാലും ജാക്കി ഹോളി സഹോദരന്മാരുടെ മേഖലയിൽ ബെൽഗോവിയിൽ പ്രചാരണത്തിനിറങ്ങാൻ DK അപ്രഖ്യാപിത വിലക്കുമുണ്ടായിരുന്നുവെന്നത് ഒരു സത്യമാണ്. സിദ്ധരാമയ്യയുടെ അടുപ്പക്കാരനാണ് ജാക്കി ഹോളി സഹോദരന്മാർ. കൂട്ടത്തിലുള്ള രമേശ് ജാക്കി ഹോളി BJP പക്ഷത്തേക്ക് പോയ വിമതരുടെ കൂട്ടത്തിലുള്ള MLA യുമാണ്. ഇക്കുറി ഗോകുലിൽ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച രമേശിനെ തോൽപ്പിക്കുക എന്നത് DKയുടെ അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. എന്നാൽ കോൺഗ്രസിലുള്ള സഹോദരന് ലഖൻ ജാക്കി ഹോളിയെ തോൽപ്പിച്ച് രമേശ് വിജയം രുചിച്ചു. ഉപതെരഞ്ഞെടുപ്പിലെ ജയം മറ്റാരെക്കാളും സിദ്ധരാമയ്യയുടെ ആവശ്യമായിരുന്നു. കോൺഗ്രസിൻ്റെ തോൽവി സിദ്ധരാമയ്യയുടെ പാർട്ടിയിലെ അപ്രമാദിത്വത്തെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. സിദ്ധരാമയ്യ അപ്രസക്തനായിരിക്കുന്നു. സിദ്ധരാമയ്യയുടെ വീഴ്ച DK നന്നായി ചിരിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നുമുണ്ട്. സിദ്ധരാമയ്യയ്ക്ക് വേണ്ടി DK ഒഴിവാക്കി നിർത്തിയ കോൺഗ്രസ് നേതൃത്വം അക്കാര്യത്തിൽ പുനരാലോചന നടത്തിയില്ലെങ്കിൽ അടുത്ത പാര കൂടി DK ശിവകുമാർ ഇറക്കുമെന്ന് കോൺഗ്രസിന് തന്നെ അറിയാം. ജയിൽവാസം കഴിഞ്ഞ് പുറത്തു വന്ന DKക്ക് കോൺഗ്രസ് അണികൾക്കിടയിൽ വീരപരിവേഷം ഉണ്ടായിരുന്നു. അത് ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തിയില്ല, ഏശിയില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അധികം വൈകാതെ കളം മാറ്റി ചവിട്ടും. പക്ഷേ BJP ആ പാലം തുറന്നു കഴിഞ്ഞു.